Hi friends, welcome to Geethu and Samuel's channel. I'm Geethu. Appa innu nammal nammude easy recipe aayittulla chicken sausage aanu idu. Chicken sausage chumma namukku fry cheyedukkam. Innu nyaraachiya namukku appa pallilokku ponam. Appa thire namukku lunch okku ottri enna prepare cheyidondirikkan samayilla. Appa namukku idu vega onnu eduka. Idu ariyallo frozen aanu. Idu ini ippa nammal korchu neram enna vellathil ittitto veliye vechitto okke idu detach cheyidu oranna oranaayittu edukkum. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ അരിഞ്ഞ് അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്തിട്ട് ഇനിയും കാണിക്കാം കേട്ടോ. പിന്നെ ഇതാണ്, ഇത് സാദിയയുടെയാണ്. ഇത് നാലെണ്ണം ഒരുമിച്ച് വരുന്ന ഒരു പാക്കാണ്. കഴിച്ചു കഴിച്ചത് ഇത്രയായി എന്തോ. നാലെണ്ണം ഉണ്ട്, 340 ഗ്രാം. ഇനി പത്ത് ഗ്രാംസായിരുന്നു തോന്നുന്നു. ഇപ്പൊ ഇത് എല്ലായിടത്തും കിട്ടുമല്ലോ, ഇവിടെയും കിട്ടും, നാട്ടിലും കിട്ടും, പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. ഇത് നമുക്ക് ഇങ്ങനെ ആക്ച്വലി ഇത് നമുക്ക് വെറുതെ തിന്നാനും നല്ല രസമാണ്. പക്ഷെ കുക്ക് ചെയ്തിട്ട് തിന്നതാണ് സേഫ്. കാരണം അങ്ങനെ കഴിച്ചില്ലെങ്കിൽ വയറ്റിൽ അറിയാലോ, പ്രോസസ്ഡ് ആണെന്ന് പറഞ്ഞാലും കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ടിഫിനിലൊക്കെ കൊടുക്കാൻ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ഐറ്റം. ഇപ്പം നമ്മൾ ചെയ്യേണ്ട സോസേജ് അരിഞ്ഞ് കേട്ടോ. അത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ്, വലുതായിട്ടും അരിഞ്ഞ് ഇങ്ങനെ ഇടാം, അല്ലെ അരിഞ്ഞില്ലാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അരിഞ്ഞിടുമ്പോഴത്തേക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇതാ ഈസി അല്ലേ, കുറച്ചുകൂടെ അതെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം. ചെരിച്ചരിയോ വട്ടത്തിലരിയോ, ഇനി ഇതിന് ഇതിലും കനം കുറച്ചരിയണേ അങ്ങനെ അരിയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ. അപ്പം ഇതാണ് സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വളരെ ഈസി ആയിട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അപ്പം ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ പിന്നെ മറ്റേ മഞ്ഞളും മുളകും അങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ ഇച്ചിരി അങ്ങോട്ട് ഇട്ടച്ചാൽ മതി. വേറെ അധികം ആർഭാടങ്ങളൊന്നും വേണ്ട. ഇച്ചിരി എണ്ണ എടുക്കുക, വറക്കുക. അപ്പം ഇനി നമുക്ക് മസാലയൊക്കെ ഇടാവേ. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ കറി, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ ഇവിടെ ഇത് മാത്രമാണ് കറി. അപ്പം നമുക്ക് ഗൾഫിലൊക്കെ ആയതുകൊണ്ട് വലിയ സൗകര്യമായിട്ട് സോസേജ് മാത്രം, അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി ഇവിടെ ആവുന്നുണ്ട് കേട്ടോ. ഓ ആവി വറക്കുന്ന നമ്മുടെ അച്ചിങ്ങാ പയറല്ലേ, അച്ചിങ്ങാ പയറാണ് ഇത് കേട്ടോ. അതവിടെ ആവുന്നുണ്ട്. അത് ഞാൻ ഇന്ന് നമ്മുടെ മുളക് ചുമന്ന മുളകൊക്കെ ചതച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ആയി, ഇച്ചിരിയും കൂടെ ഒന്ന് കിടന്ന് അയച്ചാൽ മതി. അതായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സാമ്പാറൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം സോസേജ് മാത്രമല്ല കറി. അപ്പം പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഇടാം. അപ്പം എന്തായാലും നമ്മുടെ മസാലയൊക്കെ ഞാൻ ഇട്ടേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് ഗരം മസാല ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. അത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പൊ ഇതൊന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. നമ്മളാണ് നമ്മൾ ഇതിൻ്റെ അകത്തല്ലേ ഈ മസാലയൊക്കെ തട്ടി കഴിക്കുന്നത്. നമ്മുടെ ഈ ഇംഗ്ലീഷുകാരും മറ്റേ യൂറോപ്യൻസും ഫിലിപ്പിനോസും ഒക്കെ ഇതൊക്കെ അതേപടിയാണ് കഴിക്കുന്നത്. നമുക്ക് നമ്മുടെ തനി സ്വഭാവം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉപ്പ് ഞാൻ ഇട്ടില്ല, കാരണം ഇതിന് ഓൾറെഡി ഉപ്പ് ഉണ്ട്. അപ്പൊ പിന്നെ ഉപ്പിട്ട് കുളവാക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നമുക്കൊന്ന് ഞെരടാം കണ്ടോ. നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞ് വറുത്തെടുത്താലും നമുക്ക് കഴിക്കാറാകുമ്പോൾ വറുത്തെടുത്താൽ മതി, അതാണ് നല്ലത്. കാരണം അപ്പോഴാണ് കുറച്ച് ചൂടോടെ കഴിക്കാൻ അതാണ് നല്ലത്. തണുത്തൊരുമാതിരി ഒന്ന് സോഗിയായിട്ട് കഴിക്കുന്നതിലും നല്ലത് നമുക്ക് ചൂടോടെ കഴിക്കുന്നത് കണ്ടോ. ഇതെല്ലായിടത്തും എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പിടിച്ചൊന്നുമില്ല, കുറച്ചു നേരം വെച്ചാൽ അത്രയും നല്ലത്. ഈസി പി സി ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഈസി പി സി റെസിപ്പി കണ്ടോ. അപ്പം ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നേരെ എണ്ണ എടുക്കുക, പൊരിക്കുക. പെരിഞ്ജീരകം പൊടിച്ചിട്ടാലും ഇച്ചിരി നല്ല കേട്ടോ. ഗരം മസാല ഇട്ടില്ലെങ്കിലും പെരിഞ്ജീരക പൊടി ഇട്ടാലും നല്ലതാണ്. ഇത്രയും ഇതിൻ്റെ മസാലയുടെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. മുളക് പൊടി ഇല്ല, കുരുമുളക് പൊടി മാത്രം ഇട്ടാലും നല്ല, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത എല്ലാം കൊണ്ട് ഇട്ട് ഒത്തിരി ഒക്കെ ഇട്ട് നിമ്മ വഴത്തിയും പിടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കാം, തക്കാളി സബോള ഒക്കെ ഇട്ട് ഉണ്ടാക്കാം, പക്ഷെ ഇതിന് ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് വറക്കാം. അപ്പൊ ഞാൻ കൊറേ നേരം നമ്മൾ ചിക്കൻ ഫ്രൈസ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചേ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനായിട്ടേ, അപ്പം കുറച്ചു നേരം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ തന്നെ. അപ്പൊ അത് അത്യാവശ്യം അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തില്ല, കാരണം ഓൾറെഡി ഉപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം കേട്ടോ. അതാണ് ടേസ്റ്റ്. ഒത്തിരി അങ്ങനെ ഡീപ് ഫ്രൈഡ് ചെയ്യാൻ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് ഷാലോ ഫ്രൈ മതി. നമുക്ക് എണ്ണയൊന്ന് ചൂടാട്ടെ. എണ്ണയൊന്ന് ചൂടായി കഴിയുക, സംഭവം അങ്ങോട്ടിടുക. ഒത്തിരി അങ്ങനെ ഒത്തിരി നേരം വേണ്ട, ഒരു 5 മിനിറ്റത്തെ കാര്യം അത്രേ ഉള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ പിന്നെ കട്ടിയായിപ്പോ.
അങ്ങനെ കട്ട് ചെയ്ത സുഖം കാണത്തില്ല. എണ്ണ ചൂടായി, നമുക്ക് പിന്നെ പെറുക്കി പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാണാവോ ചൂടോടെ കഴിക്കുന്ന നല്ലത്. മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇടുക. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയാപ്പലയൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാ കേട്ടോ. നമുക്കൊരാഡംബരത്തിന് ഒന്നായി കറിയാപ്പലയും കൂടി എൻ്റെ മേലിൽ ഇടാതെ ഞാൻ ഇത് ഇളക്കി കഴിഞ്ഞിട്ടിടാം. ഇച്ചിരി തീ ഇവിടെ കൂട്ടിക്കൊടുക്കാം അല്ലേ. ഇപ്പൊ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് ആവുമ്പോഴത്തേക്കും ഇതിന്റെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ഈർത്ത് വരും. അപ്പൊ അതിങ്ങനെ എടുക്കാം നമുക്ക്. കറിയാപ്പര ഇടാവേ. ഇവിടുത്തെ കരിയാപ്പിലയുടെ ഇലയുടെ വലിപ്പം കണ്ടോ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു കരിയാപ്പിലയുടെ ഇത് വലിയ സദ്യ ഉണ്ണാൻ പറ്റുന്ന പോലത്തെ വലിപ്പം ഉണ്ട് ഒരെണ്ണത്തിന്. നമുക്കേ പിച്ചയ്ക്ക് ഇറിയിടാം, എന്നാലേ ഒരു സുഖമുണ്ട്. ഇങ്ങനെ വലിയതായിട്ട് പൊതറനായിട്ട് കിടന്ന ഒരു സുഖമില്ല. നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ പിച്ചയ്ക്ക് ഇറി. ആ ഇപ്പൊ രസമുണ്ട് അല്ലേ, കളർഫുള്ളായി. ഇത് അവിടെ കിടന്നങ്ങോട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സെറ്റാകാതെ ചിക്കൻ ഫ്രാൻസ് സോസേജ് സോസേജ് ഹോട്ട് ഡോഗ്. ആ ഇതിന്റെ പല പേരുകളാണ് കേട്ടോ, അതിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഹോട്ട് ഡോഗ് എന്ന് എന്തിനാണ് പറയുന്നത്, അതിന് തന്നെ ഡോഗ് എന്ന് പറയുന്നത്. സോസേജ് പല ടൈപ്പ് ഉണ്ട് നമ്മുടെ ഈ മറ്റേ നമ്മുടെ നാട്ടിലെ നമ്മുടെ എനിക്ക് കുന്നംകുളത്താന്ന് തോന്നുന്നു, ഈ പിഗ് ഫാം ഒക്കെ ഉണ്ടല്ലോ അവിടെ കുന്നംകുളം. കുന്നംകുളമാണോ കൂത്താട്ടുകളാണോ, അവിടെ ഒരു പിഗ് ഫാം ഉണ്ട്. അവിടെയൊക്കെ ഞാനിങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഈ പിഗിന്റെ ഇത് ഇറച്ചി വെച്ചിട്ട് സോസേജ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് സോസേജ് ഉണ്ട് കേട്ടോ. ചിക്കനാണ് ഇത്, ഫ്രോസൺ ആണ്, അല്ലാതെ നമ്മുടെ മറ്റേ ഫ്രഷും കിട്ടും മേടിക്കാനായിട്ട്. ഫ്രഷ് നമ്മളിതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ചിക്കൻ ഫ്രൈസ് പടപടയെന്നായിട്ടുണ്ട്. ഇത് ഉണ്ടോ ഇത്രയൊക്കെ ഇങ്ങനെ ഇതിച്ചിരി ഇങ്ങനെ വീർത്ത് വരും, അത്രയൊക്കെ മതി. അതെ ഒത്തിരി നേരം ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടും ഇങ്ങനെ മൂപ്പിക്കണ്ട കണ്ടോ. നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ടേ. ഇത്രയും നേരത്തെ കാര്യമേ ഉള്ളൂ കണ്ടോ, ഒരു നേരത്തെ ഒരു അടിപൊളി കറി അന്ന് റെഡിയായി. ഞാൻ ഇന്നലത്തെ സാമ്പാർ അവിടെ തിളപ്പിക്കാൻ വെച്ചു. ഇന്ന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അച്ചിങ്ങാ മെഴുക്ക് പുരട്ടി. ഇതേൻ്റെ നല്ല ഇതേൻ്റെ ഇതുണ്ടോ, ഇത് നല്ല ഈന്തപ്പഴവും നാരങ്ങയും കൂടി ഇട്ട അച്ചാറാണേ, നല്ല സൂപ്പർ അച്ചാറ്. ഇതെല്ലാം കൂട്ടി നമ്മൾ നല്ല ചോറ് കഴിക്കും. ഇപ്പം ഞാൻ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാതെ ഈ പാത്രത്തിലിട്ടിട്ട് വരാം. ഇത് ഓഫ് ചെയ്തേക്കാം, അത്രയും മതി. ചിക്കൻ സോസേജ് ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്കിത് എങ്ങനെ തന്നാലും കുഴപ്പമില്ല. എന്നാലും നല്ലതാ കേട്ടോ, നല്ല സാധനമാണ്. ഇതിങ്ങനെ മാത്രമേ നമ്മുടെ മറ്റേ മുളക് ചതച്ചില്ലേ, നമ്മുടെ വറ്റൽമുളക് ചതച്ചിട്ടാലും അത് മൂപ്പിച്ചിട്ട് ഇത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാലും ഒക്കെ നല്ലതാ കേട്ടോ. നല്ല ടേസ്റ്റ്, ഇത് എങ്ങനെ വേണേലും ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ, നിങ്ങളും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.